അത് പക്ഷെ എല്ലായിടത്തും ഇല്ല, ഞാൻ കണ്ടു ഒരെണ്ണം താഴെ കിടക്കുന്നുണ്ട്. ആ ഇവിടെ ഇവിടെ മഞ്ഞ നിറത്തിലുണ്ട്. ഹലോ ഓൾ, വെൽക്കം ടു ദ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ ചെറിയൊരു ഡെയിലി വ്ളോഗ് പോലെ ഒരു ആപ്പിൾ പിക്കിങ്ങിന് പോവാണ്. ജൂലൈ മുതൽ നവംബർ വരെയാണ് യു എസിൽ പൊതുവെ ആപ്പിൾ സീസൺ. മിഷിഗനിൽ അത് ഒരു സെപ്റ്റംബർ മിഡ് മുതൽ ഒക്ടോബർ മിഡ് വരെയാണ് ഒരു പെർഫെക്റ്റ് ആപ്പിൾ പിക്കിംഗ് സീസൺ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ആക്ച്വലി ആപ്പിൾ പിക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേറൊരു എന്താ പറയുക ഫാംസിലായിരുന്നു, അല്ലെങ്കിൽ ഒരു സൈഡ് മില്ലിലായിരുന്നു പോയത്. ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ഒരു ആപ്പിൾ മാത്രമുള്ള സ്ഥലത്തല്ല, അവിടെ വെജിറ്റബിൾസും എന്താ അത്യാവശ്യം ഫ്ലവേഴ്സും അങ്ങനെ എല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇപ്രാവശ്യം പോകുന്ന ഫാംസിൻ്റെ പേര് ബ്ലേക്ക് ഫാംസ് എന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ, അതുകൊണ്ട് ഓടിച്ച് അതും കൂടി ഒന്ന് കണ്ടേക്കാം. സോ നമ്മളിപ്പോൾ ബ്ലേക്ക് ഫാംസിലേക്ക് കയറുവാണ്. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സും ഫ്രൂട്ട് പിക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഫ്രൂട്ട്സിനും ഓരോ സീസൺ ടൈമിംഗ് ഉണ്ട്. അതായത് ആപ്പിൾ പിക്കിംഗ് പോലെ ഇപ്പം ചെറി പിക്കിംഗ്, അല്ലെങ്കിൽ സ്ട്രോബെറി പിക്കിംഗ്, അല്ലെങ്കിൽ റാസ്ബെറി പിക്കിംഗ്, അങ്ങനെ ഓരോ ഫ്രൂട്ട്സിനും ഓരോ ടൈമുണ്ട്. ആ ടൈമിൽ മാത്രമേ ആ സാധനം അല്ലെങ്കിൽ ആ ഫ്രൂട്ട് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് ആപ്പിൾ പിക്കിങ്ങിൻ്റെ സമയമാണ്. ഇതാ നമ്മളുടെ ഫ്രണ്ടിൽ പോകുന്ന ഈ ഒരു എന്താ പറയുക കാറ്റ് പോലത്തുള്ള വണ്ടിയുണ്ടോ. അപ്പം യൂഷ്വലി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴും ഞങ്ങൾ അതിലാണ് പോയത്. അപ്പം അവർ നമ്മളെ അതിൽ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങളിൽ നിർത്തും, നമുക്ക് അവിടെ നിന്ന് ആവശ്യത്തിനുള്ള ആപ്പിളൊക്കെ നിറച്ചെടുക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അതല്ല ചെയ്ത്, ഡ്രൈവ് ഇന്നാണ് ചെയ്തത്. നമുക്ക് തന്നെ നമ്മളുടെ കാറിൽ ഉള്ളിലേക്ക് പോയി പല പല ആപ്പിൾസ് പല പല ഏരിയയിലുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആപ്പിൾസിൻ്റെ അടുത്ത് പോയി നമുക്ക് പാർക്ക് ചെയ്ത്, എല്ലായിടത്തും പാർക്കിംഗ് ഉണ്ട്, അപ്പം പാർക്ക് ചെയ്തിട്ട് നമുക്ക് തന്നെ ആവശ്യത്തിന് നിറച്ചെടുക്കാം. ഇതേപോലത്തുള്ള എന്താ ബാഗ് തരും നമുക്ക്, അതിനകത്ത് ഇപ്പം ഹാഫ് ബാഗിന് എത്ര, ഫുൾ ബാഗിന് എത്ര എന്നൊക്കെ ഉള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. അപ്പം അതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ബാഗ് നിറച്ചെടുക്കും. എല്ലായിടത്തും അവരെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ടൈപ്പ് ഓഫ് ആപ്പിൾസ് ആണ്, എങ്ങോട്ട് പോകണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. പിന്നെ പ്രത്യേകിച്ചും ഇപ്പം ഹാലോവീൻ സീസൺ കൂടെ ആയതുകൊണ്ട് ആപ്പിൾസ് മാത്രമല്ല അവിടെ പംപ്കിൻസും ഉണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ ആപ്പിൾ മരങ്ങളാട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാണുന്ന സ്ഥലമൊന്നും ശരിക്കും ഇവിടെ നിന്ന് അവരെ ആപ്പിൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല വളർത്തുന്നത്, ഇങ്ങനെ ആപ്പിൾ പിക്കിങ്ങിന് വേണ്ടി മാത്രമുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഒരുപാട് സത്യത്തിൽ താഴേക്ക് വീണ് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിൽ പഴുക്കാത്ത അല്ലെങ്കിൽ വിളയാത്ത ആപ്പിൾസിൻ്റെ അങ്ങനെയുള്ള ഏരിയസ് ഉണ്ടാവുമല്ലോ, അവിടേക്ക് പ്രത്യേകം അവർ നോട്ട് റൈപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്നും നമ്മൾ ആപ്പിൾ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആക്ച്വലി ഫൈൻ പോലെ അവർ കാശൊക്കെ മേടിക്കും. ശരിക്കും അത് വളരെ നല്ലതാണ്, കാരണം അതാകുമ്പോൾ വിളയാത്ത ആപ്പിൾസൊന്നും ആരും എടുക്കാൻ പോകില്ല. നല്ല പഴുത്ത ആപ്പിൾസ് മാത്രം എല്ലാവരും എടുക്കുമല്ലോ. നമ്മൾ ഈ കാണുന്നത് ബെറി ടൊമാറ്റോസിൻ്റെ ഫീൽഡാണ്. അപ്പോൾ ഈ കാണുന്ന മുഴുവൻ ബെറി ടൊമാറ്റോസാണ്. ബെറി ടൊമാറ്റോസ് എന്ന് വെച്ചാൽ നമ്മുടെ യൂഷ്വലി ഉള്ള വലിയ തക്കാളിയല്ല, അതിനേക്കാളും ചെറിയ തക്കാളി. ഒരു ബെറിയുടെ അത്ര ഉണ്ടാവുള്ളൂ. അത് യൂഷ്വലി യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ സാലഡ്സിലൊക്കെ ആണ് യൂസ് ചെയ്യുന്നത്. ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പും നല്ല റോ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ ഫീൽഡാണ് ഈ കാണുന്ന മുഴുവൻ, കാരണം ഇവിടുത്തെ ഉള്ളവർ കൂടുതലും സാലഡ്സൊക്കെ കഴിക്കുമല്ലോ. അപ്പം ഒരുപാട് പേര് വന്ന് നിറച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് അവർ വളർത്തിയിട്ടുണ്ട്. എല്ലാത്തിലും നല്ല കൊല്ല കുത്തി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ബെറി ടൊമാറ്റോസിൻ്റെ ഫീൽഡൊക്കെ ഒന്ന് കാണാം. ഇന്ന് സണ്ണി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട്, ചൂടൊക്കെ കൊണ്ടുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഫാമിലൊക്കെ ആയതുകൊണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ.
പിന്നെ ഇതൊക്കെ നമ്മൾ ഒരുപാട് എടുത്തില്ലെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എടുത്തില്ലെങ്കിലും ശരിക്കും കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. എല്ലാം കണ്ട് കണ്ട് എങ്ങനെ നടക്കും, ഇത് കൊള്ളാമല്ലേ. ഈ ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ആട്ടോ. അപ്പം ഓരോ റോയിലും കണ്ട ഫ്രണ്ടിൽ എന്താണ് ആ ഒരു ക്രോപ്പ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഓരോ റോയിലുടെയും ഫ്രണ്ടിൽ പോയാൽ നമുക്കറിയാൻ പറ്റും എന്ത് ടൈപ്പാണ്. അതായത് തക്കാളി തന്നെയാണെങ്കിൽ തന്നെയും തക്കാളി തന്നെ പലതരം തക്കാളി ഉണ്ടാവും, പലതരം മുളകുണ്ടാവും, അങ്ങനെ പലതരം വഴുതന ഉണ്ടാവും, അങ്ങനെ എല്ലാം പല സ്പീഷീസിലുള്ളത് അവരവിടെ വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര് മാത്രമല്ല കേട്ടോ, അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതെവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഓരോന്നിൻ്റെയും താഴെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ബീൻസ് ആണ്, ഫ്രഞ്ച് ബീൻസ്. ചെടിയിൽ നിന്ന് നമ്മൾ നേരെ പറിച്ചെടുക്കുന്ന ബീൻസ് നല്ല തോരനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറത്തെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇറക്കാമെന്ന് വെച്ച് രണ്ടുപേരും കാറിനുള്ളിൽ തന്നെ ഇരുത്തിയിരിക്കുന്നതേ ഉള്ളൂ, രണ്ടുപേരും ഇറങ്ങിയിട്ടില്ല. ഒരാളിങ്ങനെ ഞാനും വരട്ടെ അമ്മയും ഞാനും വരട്ടെ അമ്മയും ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളും പ്രകൃതിയൊക്കെ അറിഞ്ഞു തന്നെ വളരണം അല്ലേ. കാരണം നമ്മളുടെ കുഞ്ഞുനാളിലല്ല, മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിലുള്ള കൃഷികൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരെങ്കിലും ഒരു മുളകെങ്കിലും നമ്മുടെ മുറ്റത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കാലഘട്ടമായപ്പോൾ അത് വീണ്ടും കുറഞ്ഞു. ഇനി അടുത്ത ഒരു ജനറേഷന് ചിലപ്പം അതിനോട് ഈ തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഒരു പ്ലാന്റഡ് ട്രീ എന്നല്ലെങ്കിൽ പ്ലാന്റ് വെജിറ്റബിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവരുടെ അടുത്തേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു പടത്തിൽ കണ്ട് ഒരു സാധനം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ അതേ ഫലം അതൊരു ചെടിയിൽ നിൽക്കുന്നത് കാണുമ്പോഴായിരിക്കും അവർക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നത്. അടുത്ത് നമുക്ക് കുറച്ച് വഴുതന കാണാം. വഴുതന തന്നെയാണോ എല്ലായിടത്തും പറയുന്നതെന്ന് എനിക്കറിയില്ല. ബ്രിഞ്ചാൾ, അപ്പം അതിൻ്റെ കുറേ ടൈപ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ടൈപ്പ് ഓഫ് ബ്രിഞ്ചാൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാന്ന് തോന്നുന്നു ഈ ബ്രിഞ്ചോൾ അല്ലേ. കാരണം അതിനൊരു വഴുവഴുപ്പുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല. പക്ഷേ ശരിക്കും നമ്മൾ അത് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഈ വഴുതന ഉണ്ടോ, ഞാൻ ഈ ടൈപ്പ് കണ്ടിട്ടേ ഇല്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ ഓരോന്നിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയില്ല, കാരണം ഒരുപാട് ടൈപ്സ് ഉണ്ടായിരുന്നു. ശരിക്കും നല്ല വലിയ ബ്രിഞ്ചാൾ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ജയ് വലിയൊരു ബ്രിഞ്ചാള് തൊട്ട് കാണിക്കുകയാണ്. മതിയല്ലേ, ഇനി നമുക്ക് അടുത്ത എന്താ സംഭവം എന്ന് നോക്കാം. ഓക്കെ, അവിടെ ഒക്കെ ക്യാപ്സിക്കം ഒക്കെ ഉണ്ട്, പല കളേഴ്സ് ക്യാപ്സിക്കം ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഇതൊക്കെ ഉണ്ടോ ബെൽ പെപ്പേഴ്സ്? ഞാൻ പറയാം കേട്ടോ, ഓറഞ്ച് കളർ ബെൽ പെപ്പേഴ്സ് ഉണ്ട്, ഗ്രീൻ കളറുണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഹാലപ്പനോസും ഉണ്ട്, അതായത് ജാലപ്പനോസ് എന്നാണ് എഴുതുന്നത് നമ്മൾ, പക്ഷേ ഹാലപ്പനോസ് എന്നാണ് പറയേണ്ടത്. നല്ല എരിവുള്ള മുളക്, നമ്മുടെ യൂഷ്വലി ഇവിടെ ബർഗറിലും അല്ലെങ്കിൽ നമ്മുടെ സബ്വേയിലൊക്കെ വെച്ചിട്ടുണ്ടാവും മിക്കവാറും ഹാലപ്പനോസ്. നല്ല എരിവാട്ടോ, ഒരു മുളക് തന്നെയാണ്, നല്ല എരിവുള്ളൊരു മുളകാണ്. അപ്പുറത്തെ റോയിൽ മുഴുവൻ ബജ്ജിമുളകാണ്, നമ്മുടെ വലിയ സാധാരണ ബജ്ജിമുളകില്ല. ഞാൻ രണ്ടു മൂന്നെണ്ണം ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ യൂഷ്വലി ഉള്ള ബജ്ജിമുളക് പോലെയല്ല, നല്ല എരിവായിരുന്നു.
ഇത് കോളിഫ്ലവർ ആണ്, പക്ഷെ ഇതെനിക്ക് തോന്നുന്ന വിളവായിട്ടില്ല എന്ന് തോന്നുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഫ്ലവർ ഒന്നും ഞങ്ങൾ കണ്ടില്ല. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കണ്ടാലോ. വലിയ സംഭവമായിട്ടൊന്നും ഇല്ല, ചെറിയ ഗാർഡൻസ് അത്രേ ഉള്ളൂ. അങ്ങോട്ട് കാണിക്കേ ഫ്രണ്ടിൽ നോക്ക്. ഇതാണ് റാസ്ബെറി, നമ്മുടെ സ്ട്രോബെറി, ബ്ലൂബെറി, മൾബെറി ഒക്കെ പോലെ ഒരു ബെറിയാണ്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അത്ര ഇഷ്ടമല്ല. ആക്ച്വലി എനിക്ക് സ്ട്രോബെറി, ക്രാൻബെറി ഒക്കെ എനിക്കിഷ്ടമാണ്. നമ്മുടെ യൂഷ്വലി ഉള്ള മൾബെറി എല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ റാസ്ബെറിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവൾക്ക് റാസ്ബെറി നല്ല ഇഷ്ടമാണ്. അപ്പോൾ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ക്യാൻഡീസിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റാസ്ബെറി ഇത്ര അത്യാവശ്യം കുറേ സ്ഥലത്തുണ്ട് ഇവർക്ക്. അപ്പോൾ ശരിക്കും നമ്മൾ വന്നത് ആപ്പിൾ പിക്കിങ്ങിനായിരുന്നല്ലോ. ഇനി നമുക്ക് ആപ്പിൾ തോട്ടത്തിലേക്ക് പോകാമല്ലേ. ദേ ഞങ്ങൾ ആപ്പിൾ തോട്ടത്തിലേക്കൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം, കാരണം ഇത് ആവശ്യത്തിന് വലിയ വീഡിയോ ആയല്ലോ. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ട്യൂൺഡ്, വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.